രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആധ്യാത്മികവുമായ പാലിനു വേണ്ടി പിഞ്ചു പൈതങ്ങളെ പോലെ ദാഹിപ്പിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യൻ തള്ളിക്കളഞ്ഞതും ദൈവം തിരഞ്ഞെടുത്തതുമായ അനർഘശിലയത്രയവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആധ്യാത്മിക ഭവനമായി പടർത്തപ്പെടപ്പെട്ടെ. യേശു മസിഹ മൂലം ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കുന്നതിന് വിശുദ്ധമായ പുരോഹിതവർഗമാകുകയും ചെയ്യട്ടെ. ആമീൻ. ഹബീബായ് ബാർക്കുമോ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ആലയം വിശുദ്ധമാകുന്നു, അത് നിങ്ങൾ തന്നെയും ആകുന്നു. ഓരോരുത്തരും ആത്മവഞ്ചന ചെയ്യരുത്. ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് ആരെങ്കിലും വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായ തന്നെ തന്നെ തീർക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്.
അവൻ ബുദ്ധിജീവികളെ അവരുടെ കൗശങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നും ജ്ഞാനികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാകുന്നുവെന്നും കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ആമീനായി മറക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന സുവിശേഷകനായ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷമാകുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിയാരുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വായ്പപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ ആ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. ആ നാളുകളിൽ മറിയ ആ മെഴുന്നേറ്റ് മരനാട്ടിലെ ഭൂതി ആ പട്ടണത്തിലേക്ക് താല്പര്യത്തോടെ ചെന്നു. സഖറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ചവൾ എലിശബായ്ക്ക് സമാധാനം നൽകി. മറിയാമിൻ്റെ സമാധാനം എലിശബ കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ പ്രജാ സന്തോഷത്തോട് തുള്ളിച്ചാടി. എലിശബ പരിശുദ്ധാത്മാവ് നിറഞ്ഞു ഉച്ചത്തിൽ മറിയാമിനോട് വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ അടുക്കൽ വരുവാനുള്ള മഹാഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. നിന്റെ സമാധാന ശബ്ദം എൻ്റെ ജപികളിൽ പതിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ പ്രജാ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുകയുണ്ടായി. ശൈനോ ശിലോ പ്രാർത്ഥനയാ ലോകവ്യ
നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പകൽ ജയം മാഞ്ഞു പോകാതെ നല്ല അവനദ്യവും സദായിപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദാവീദൻ പുത്രിയായ കന്യക മറിയാമിൽ കൂടെ പ്രത്യക്ഷപ്പെടുകയും ബേത്ലഹേം ഓഫ്രത്താ തന്നെ ബഹുമാനിക്കുകയും യോർദനാൻ നദിയിൽ വെച്ച് പിതാവാം ദൈവത്താൽ സാക്ഷീകരിക്കപ്പെടുകയും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഗോകുൽത്തായുടെ മുകളിൽ കുരിശിൽ യാഗമായി തീർന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ഉത്തമനാഥനായ ഞങ്ങളുടെ മിശിയാതമ്പുരാനെ, ഈ ദൈവീക യാഗം നിറവേറ്റുന്ന നേരത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും നിന്റെ അടിയാറായ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമായിരിക്കുന്നു. കൊൽകന്യമോ സോദായിർത്താവിന്റെ മുൻഭാഗയും പുണ്യം നൽകുന്ന ആപലവേടത്തിന്റെ മുൻഭാഗയും ദിവ്യവും സ്വർഗീയവുമായ വിശ്വരഹസ്യങ്ങളുടെ മുൻഭാഗയും ഈ ശ്രേഷ്ഠമാവുരോഹിതന്റെ എതിർക്കരങ്ങളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും അടിമാകുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതമായി ജില്ലായ്മ ചെയ്യുന്നവനുമായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, നിന്റെ സ്നേഹത്തിൻ കരുണയാണ് എൻ്റെ നാഥ. ഏറിയവയും മണ്ണപ്പെടുവാൻ പാടില്ലാത്തവയുമായ ആടി എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസമുള്ള നിന്റെ ജനത്തിൻ്റെ പാപങ്ങളെയും നിയമായി ചുളഞ്ഞു തമ്മനെ ദേവദൂന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എൻ്റെ നാഥ, നിൻ്റെ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വവും ഉള്ള നിൻ്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല പരേതരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ആത്മദേഹികളെ നീ ആശ്വസിപ്പിക്കണമേ. കരുണയും മനോഗുണവുമാകുന്ന ആ പരിമഞ്ഞവരുടെ അസികളിന്മേൽ നീ തളിക്കണമേ. കർത്താധികർത്താവേ, മഹത്വത്തിൻ്റെ ഉടയവനെ ഞങ്ങൾക്കുള്ള വിശ്വാതമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. നീ ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ. ഞങ്ങളെ സഹായിപ്പാനായിട്ട് അവിടുന്ന് വേഗം വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ അംഗീകരിക്കണമേ. കർത്താവ്, നിന്റെ കാരുണ്യാതിരേഖത്താൽ സഹിക്കുവാൻ സഹിക്കുവാൻ പാടില്ലാത്ത കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കോപസൂചകങ്ങളായ ഒടികളെ കരുണാപൂർവം ഞങ്ങളിൽ തടുത്തു മാറ്റിക്കളയണമേ. സമാധാനം അനുഭവിക്കുന്നവർക്കുള്ള ആ ഉത്തമമായ അന്ത്യത്തിൻ്റെ നീ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമായിരിക്കുന്നതും നിൻ്റെ ദൈവത്വത്തിന് മുൻപാകെ പ്രിയങ്കരവുമായ ആ ക്രിസ്തീയ അന്ത്യം സൗജന്യമായിട്ട് ഞങ്ങൾക്ക് തരണമേ. നല്ലൊരന്ത്യത്തിന് നീ
ഞങ്ങളെ യോഗരാക തീർക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ ധിപതിയായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഈ നിന്റെ മക്കൾ ഇന്ന് നിന്നെ വിളിച്ച് നിന്റെ കരുണയോടപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ മഹാപാപികളും കുറ്റക്കാരും ആയിരുന്നപ്പോൾ നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി മക്കളും അവകാശികളും ആകെ തീർത്തിരിക്കുന്നു. പാപകരങ്ങളായ അടിയന്റെ കൈകളിൽ കൂടെ നിന്റെ ആടുകളെ പ്രതി ഇന്ന് ഈ കുർബാനയെ നീ അംഗീകരിക്കണമേ. മാലിന്യരഹിതമായ കുർബാനകൾ നിനക്കണയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കണമേ. ശിക്ഷകളും കോപത്തിൻ്റെ വടികളും അപകടങ്ങളും വ്യാധികളും പൈശാചിക വ്യാപാരങ്ങളും കരുണയോടെ നീക്കിത്തരണമേ. ഞങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ തിരുസന്നിധിയെല്ലാം ശ്വസിപ്പിച്ചു കൊള്ളണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ ോബ്ദം ഹിലുവാതോയേ ദിവ്യജ്ഞാനമിട്ട് വസിക്കുന്നു നാം എല്ലാവരും നല്ല ഉണ്ടെന്ന് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തികളുടെ പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കു മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തുനിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവനും തന്നാസാലോ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ട പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി
പരിശുദ്ധരുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാവരാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായ പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തിരക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലത് പാത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചു പോയവരെയും പിരിപ്പാൻ തന്റെ വലിയ മൗത്തത്തോടിനെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിയായ കർത്താവിലും ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധയുമുള്ള ഏകരുഹായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ പാപമോചനത്തിനും ആമോദിസാവുന്നു മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ വെടിവെറുപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ും സമാധാനവും സ്നേഹവും കരുണയുടെവരോടകമായി ഞങ്ങളുടെ ദൈവമേ നീ കൃപയോട് ലോകത്ത് കാത്തുകൊള്ളണമേ. പരിശുദ്ധ സഭയ്ക്ക് ദൈവീക സമാധാനം കൽപ്പിച്ചു തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധരുഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോടിക്കണം. സഭയുടെ മക്കൾ ഇപ്പോൾ തിരുസന്നതിയിൽ തലകളെ വണക്കി കൊണ്ട് നിൽക്കുന്നു. അനുഗ്രഹപൂർണമായ ആത്രകരം ആമസിപ്പിച്ച നീ ഇവരെ ആശീർവദിക്കുമാറാകേണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധരുഹായിക്കും സദായിപ്പോഴും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഉടയവനേ നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും പോഷത്വങ്ങൾക്കും വേണ്ടി നിയമലംഘനങ്ങൾ പരിഹരിക്കപ്പെട്ട് ദൂരീകരിക്കപ്പെടുന്നതിനായിട്ട് രക്താർപ്പിതമില്ലാത്ത ഈ ബലിയനുഷ്ഠാനം നിറവേറ്റുമ്പോൾ ശക്തിയും കൃപയും ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധരുഹായിക്കും സദായിപ്പോഴും സ്തുതിയും സ്തോത്രവും കരേറ്റും. സഹോദരങ്ങളെ നാം
നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മുണക്കത്തോടും അടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ തൃക്കരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിൻ്റെ ഇടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മുണക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യ ഭജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും ജാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് നമ്മുടെ വിശ്വാതമ്പരാനിരിക്കുന്നിടമായ മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. മാലാഖമാരുടെ കൂട്ടങ്ങളും ഋഷനുസേന്മാരും സുൽത്തോണിയന്മാരും മൗത്തുബേന്മാരും മൊറാവുസേന്മാരുമായ ആ സ്വർഗീയ ഗണങ്ങളടങ്ങാത്ത വായികളോടുകൂടെ സ്വർഗീയ ശബ്ദത്താൽ നിന്നെ പുകഴ്ത്തുമ്പോൾ മലാഖമാരുടെ കൂട്ടങ്ങളോടുകൂടെ ചേർന്നുകൊണ്ട് മൂന്ന് ആദേശമാട്ടുകൾ പാടി ഇന്ന് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. അശോകിൻ കൊയിൻ നോമറിയൻ കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തോടുള്ള സ്നേഹം മുഖാന്തരം ശരീരം ധരിച്ചു ഹീനനായി തീർന്ന ജഡപ്രകാരം അവിടുന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ആ രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി തൻ്റെ പരിശുദ്ധ ശ്ലേഖന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇങ്ങനെ അരുളി ചെയ്തു വാങ്ങി പൊട്ടിച്ചു നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഗണ്ണിക്കപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. ഇപ്രകാരം തന്നെ തിരുവത്താഴം കഴിഞ്ഞ ശേഷം
പാനപാത്രം ദിവ്യദൃഗരങ്ങളിലെടുത്തു. അത് വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയെടുത്തതായിരുന്നു താൻ അതിനെ വാഴ്ത്തി. തൻ്റെ പരിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇങ്ങനെ അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്നതുമായ എൻ്റെ പുതിയ നിയമ രക്തമാകുന്നു ഇത്. നിങ്ങളിവേ ആഹരിച്ച് പാനം ചെയ്യുന്ന നാളുകളെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും എൻ്റെ പുനരുദ്ധാനത്തെയും മനസ്മരിച്ചു കൊള്ളീൻ എന്ന് നമ്മുടെ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ചതിനെ അവർക്ക് പരമേൽപ്പിച്ചു. അതാ മോദോസ് പരിശുദ്ധ സഭ, നിന്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളും ഓർത്തുകൊള്ളുന്നു. ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അതൊക്കെ പ്രതിഫലം കൊടുക്കാനായിട്ട് ഇവിടെ നെഴുന്നള്ളി വരുമല്ലോ. പ്രത്യാശയോടെ സഭയുടെ മക്കൾ അങ്ങയുടെ വരവിന് വേണ്ടി കാക്കുന്നു. ഉടയവനേ അന്ന് അവിടെ നെഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ തള്ളിക്കളയരുത് എന്നൊന്ന് മനോവേദനയോടെ നിങ്കലും നീ വഴിയായി നിന്റെ പിതാവിൻ്റെ സന്നിധിയിലും അഭയാചന ചെയ്യുന്നു. വരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളെന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ വരുന്ന ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. എന്നോട് ഉത്തരമരളി ചെയ്യണമേ കർത്താവ്, എന്നോട് ഉത്തരമരളി ചെയ്യണമേ കർത്താവ്, എന്നോട് ഉത്തരമരളി ചെയ്ത് ദേവോതി എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ തിരുശരീരമാകെ തീർക്കുമാറാകേണമേ. പരിശുദ്ധ സജീ കാസായ കലർപ്പിനെ
ഞങ്ങളുടെ ദൈവമായും ശിഷ്യരുടെ തിരുരക്തമായും പൂർത്തീകരിക്കുമാറാകണമേ. ഈ കുർബാന അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ആനന്ദം അനുഭവിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സദാപ്പോഴും സ്തുതിയും സ്തോത്രവും കരേറ്റും ഹോശോ ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രരക്കീസായ മോറാൻമോർ ഇഗ്നാത്യോ സാഖാവുന്നാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്കായും ഇടവക മെത്രാപ്പോലീത്തായുമായ ആബുൻമോർ ബാസേലിയോ സൊന്നാമന് വേണ്ടിയും നമ്മുടെ സഹായ മെത്രാപ്പോലീത്ത ആബുൻമോർ അഫ്രേമിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ചു പ്രാർത്ഥിക്കണം. നിന്റെ ദിവ്യ ഉപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ വാത്സല്യവാന്മാരെ നീ ശോഭിപ്പിക്കണമേ. ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും അവർക്ക് കൽപ്പിച്ചു കൊടുക്കണമേ. ഞങ്ങൾ നിനക്കുന്നെൻ്റെ ഏകജാതനം പരിശുദ്ധരൂഹായിക്കും സദായിപ്പോഴും സ്തോത്രവും കരേറ്റും ഹോശോ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേദത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുന്നോട്ട് കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പീഡ അനുഭവിക്കുന്നവരും ക്ലേശിക്കുന്നവരും മനോവേദനപ്പെടുന്നവരും അനാഥരമിതകുമാരും രോഗികളും നിന്റെ ദൃസന്നതിയിൽ എടുത്തു വന്നു നിന്റെ കരുണയ്ക്കായി എന്ന് നിന്നെ നോക്കി വിളിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് സന്ദർശിക്കണമേ, പോറ്റി പുലർത്തണമേ. ഞങ്ങൾ നിനക്കുന്നെങ്കിൽ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സദായിപ്പോഴും സ്തുതിയും സ്തോത്രവും കരേറ്റും ഹോശോ. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെയും ദേറായികളെയും സത്യവിശ്വാസം നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകലഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശാന്തവും ആനന്ദകരവുമായ ജീവിതം നിന്റെ തിരുമുമ്പാകെ നയിക്കുന്നതിനും ഞങ്ങളുടെ ഭരണകർത്താക്കളെ ആദയാപൂർവം രക്ഷിക്കപ്പെടുവാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങൾ നിനക്കുന്ന നിന്റെ ഏകജാതനം പരിശുദ്ധരൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റും ഹോശോ.
സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരെയും സ്ലീഹന്മാരെയും ഏവങ്കലിസ്റ്റന്മാരെയും സഹോദരന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മോർ യുഹാനോന്മാബ്ദാനോയെയും ശമ്മാസന്മാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർസെപ്പാനോസിനെയും സ്ലീഹന്മാരിൽ തലവാന്മാരായ ഒന്നപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമാസ്ലിഹായെയും ശേഷം സലാശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും എന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഉടയവനേ, നീ കൃപ ചെയ്തത് മുഖാന്തരം തങ്ങളുടെ മുന്നിൽ ജീവിതത്താൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള അനേകം പരിശുദ്ധന്മാരും ശുദ്ധിമതികളും ഉണ്ടല്ലോ. അവരോടൊരുമിച്ചുള്ള ഓഹരിയും അവകാശവും ഞങ്ങൾക്ക് തരണമേ. അവരോട് കൂടെ നിന്നുകൊണ്ട് നിനക്കുന്നിൻ്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ കൃപേരിടുകയും ചെയ്യണമേ. ഹോശോ വബുകുലസ്ദാനീ കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്രഭാവിച്ച് വിശ്രമിക്കുന്നവരെ നിക്കായാലും കുസ്തിനോ പോലീസിലെ ഫേസ്വാസിനുണ്ടായി ഉണ്ണിപ്പെട്ടു പോയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസനോ ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചരുമായ പിതാക്കന്മാരെയും ഉറുസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സദായുമായ യാക്കോബും ദൈവമായ വചനം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചുവനും സത്യവാനുന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കൂറിലോസും സുറിയാണിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായുന്തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചലവും മറിയാ സംശയമിന്നെ ദൈവമാതാവിന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാ മോർ യാക്കോബ് പുരുദാനായി മലങ്കരയിലെ മോ ഗ്രിഗോറിയോസും മോ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീബാവായും സ്ലീബ മോർ സ്താത്യോസും മോർ അതനാസിയോസ് മയൽവിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവരായി ഇവരുടെ മുമ്പുവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാ പ്രാർത്ഥിക്കണം. കർത്താവ് ായ മൂന്ന് പരിശുദ്ധ സുന്നാദോസുകളിലെ സത്യവിശ്വാസത്തിൻപാറമേ നീ കൃപയോടെ ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ സഹായിക്കും സദായിപ്പോഴും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ
അരൂപികളുടെയും സകല ജടങ്ങളുടെയും ആരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായി തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യന്മാരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോന്നട്ടഹസിച്ചു പറയണോ. ശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ അന്ധകാര സൈന്യങ്ങൾ പിടിക്കുവാൻ നീ അനുവദിക്കരുതേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ. ഏകജാതന്റെ പ്രകാശം ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും കണ്ടെത്തുവാൻ വേണ്ടി അവനിൽ തന്നെ ഞങ്ങളും അവരും ശരണപ്പെടുന്നു. ഞങ്ങളുടെ പരേതരെയും നിത്യാഗ്നിയിലേക്ക് വിട്ടുകൊടുക്കരുത്. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെ പരേതര തിരുസന്നിധിയിൽ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. സകലത്തിലും ബഹുമാന്യവും വന്ദ്യവുമായ നിന്റെ തിരുനാമവും ഞങ്ങളുടെ കർത്താവായ യേശു തമ്പുരാന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും എല്ലാറ്റിലും എന്ന പോലെ ഈ കുർബാന വഴിയായി മഹത്തീകരിക്കപ്പെട്ട് പൊഴുത്തപ്പെടുകയും ചെയ്യുവാനായിട്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹങ്ങൾ എൻ്റെ വത്സല്യ ഭജനങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ.
വലിയവനും ബലവാനുമായി ഞങ്ങളുടെ ദൈവം തമ്പുരാനേ, ഈ സ്വർഗീയ നല്ലവരെ തന്നെ ഞങ്ങളോടുള്ള വലിയ സ്നേഹം മുഖാന്തരം എന്ന നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നുവല്ലോ. പിതാവാം ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, പരിശുദ്ധായ വന്ദിക്കുന്നു. ഏകജാതനായ പുത്രനും തമ്പുരാൻ ചൊല്ലി തന്നിട്ടുള്ള കർത്തൃ പ്രാർത്ഥന പാടുന്നു. സർവാധിപതിയും ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും ആത്മധൈര്യത്തോടും കൂടെ ഇന്ന് നിന്റെ മക്കൾ നിന്നെ വിളിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നേടി തന്നതല്ലോ. ദുഷ്ടനിൽ നിന്നും വേദവിപരീതികളിൽ നിന്നും അവർ മുഖാന്തരം ഉണ്ടാകുന്ന വീടുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിൻ്റെ ഏകജാതനം പരിശുദ്ധരുഹായിക്കും സദായിപ്പോഴും സ്തുതി സ്തോത്രവും കരേറ്റം ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാർക്കുമോറണക്കപ്പെട്ടായ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കാരണവാനായ കർത്താവിനും ഭാഗ്യം തലവനിക്കണം. സകല സൃഷ്ടികളും തലകളെ ഉണക്കി നിൽക്കുമ്പോൾ മഹാരാജാവാഴ്ലോവേ, നിന്റെ സഭയുടെ മക്കളുടെ നേരെ അങ്ങയ്ക്ക് മനസ്സിൽ തോന്നണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യവും നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധരുഹായിക്കും സദായിപ്പോഴും ഞങ്ങൾ സ്തുതി സ്തോത്രവും കരേറ്റും ഹോശോ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും ആദിയും അന്തവും ഇല്ലാത്തതും വന്ദിക്കപ്പെട്ടതും സരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണകളും എൻ്റെ വാത്സല്യ ഭജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ോ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. വിശുദ്ധിയുള്ളവർക്കും മടിപ്പുള്ളവർക്കും മാത്രമായി വിശുദ്ധതകൾ നൽകപ്പെടുന്നു. ഗുണത്താൽ
ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ തിരുമേനിയുടെ അമൂല്യമായ ദിവ്യാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകാവുന്നതുമായ സകലത്തെയും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനും ശുദ്ധിയുമുള്ള ഏകരൂപായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദികാലം മുതൽ എന്നും എന്നേക്കും അനുഗ്രഹീതമായിരിക്കട്ടെ. ഞങ്ങളുടെ വർഗത്തിൻ്റെ നന്നേക്കമുള്ള പുതുക്കത്തിനുമായി എഴുന്നള്ളി വരുവാനിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവപുത്ര പുണ്യം നൽകുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യം ഇറങ്ങമാറാകണമേ. ദൈവമായ കർത്താവ് നിൻ്റെ അദൃശ്യമായ വലത് തിരക്കരനെ ആവശ്യപ്പിച്ച് ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായി യേശുമശിഹായാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും മേലോ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുവേ മെസ്സിയാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും, ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ. ഈ സ്വർഗീയ മേശയിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ആനന്ദം അനുഭവിച്ചു. നന്ദിയോടെ നിന്റെ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും സദായിപ്പോഴും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ വബുഗുലസ്ബൻവൽ ർക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശ്വാസങ്ങൾ കേൾക്കേണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിനും ആകെ നാം തലവനിക്കണം. പിതാവിൻ്റെയും പരിശുദ്ധരൂഹായുടെയും അന്തരീക്ഷപ്രകാരം കാൽവറിയുടെ വീരത്തിൽ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, തിരുശരീരം ഞങ്ങൾക്ക് സ്വർഗീയ ഭക്ഷണവും തിരുരക്തം ഞങ്ങൾക്ക് സ്വർഗീയ പാനീയവുമായി തന്നുവല്ലോ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ആഴമുള്ളതായി തീരണമേ. സുഹൃത നടപടികളെ കൊണ്ട് മാത്രം ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങളുടെ മരിച്ചു പോയവരെ തിരുസന്നിധിയിൽ ചേർത്ത് ആശ്വസിപ്പിക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിരിക്കും സദായിപ്പോഴും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ വടുക ഞങ്ങളേശ കതരുളുക നൃമാതാവ് കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ മതബഹായിൽ നിന്ന് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും വഴികളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കും നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന
ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചു പോയവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മുഹമ്മദ് ഈസായുടെ ദൃശ്യമായാൽ മുദ്രകുത്തപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ ഇടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും മഹാപാപിയുമാകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ, നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുകയും നാൾതോറും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. അവിടുത്തെ പ്രാർത്ഥനകൾ